പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഏഴുകളും പാപികളുമായി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹം, വളരെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരവസരത്തിൽ ഒരു പ്രാവശ്യം കൂടി ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് നിങ്ങളോടൊത്ത് വിശുദ്ധ ബലി അർപ്പിക്കുവാനിടയാക്കിയതായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ എവൻഗേലിയോനിൽ കാണുന്നത്, നിങ്ങൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ വിഷയം. പരീശന്മാരുടെ പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇതെന്താണ് ഈ പുളിച്ച മാവ്? എല്ലാവരും ഓർക്കുമായിരിക്കും, നമ്മൾ ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കുവാനായി മാവ് പുളിപ്പിക്കും. ആ മാവാണെന്ന് ഓർക്കും. അത് പരീശന്മാരുടെ അടുക്കൽ ചെന്ന് മേടിക്കരുതെന്നായിരിക്കും പറഞ്ഞതെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ പരീശന്മാരുടെ പുളിച്ച മാവെന്ന് പറയുന്നത് അവരുടെ ദുരുപദേശങ്ങളാണ്. സത്യമായ വചനങ്ങളെ കോട്ടി മാട്ടി ഉള്ളതില്ലാത്തതും ഇല്ലാത്തതും ഉള്ളതുമാക്കി തീർക്കുന്ന പരിപാടിക്കാരുണ്ട്. പരീശന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. ഈ കാലത്തും ഇന്നും 22-ാം നൂറ്റാണ്ടിലും ഈ പരിപാടി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നതായ പല വചനങ്ങളും അവരെ കോട്ടി മാട്ടി ഉള്ളതില്ലാത്തതും ഇല്ലാത്തതും ഉള്ളതുമാക്കി തീർത്ത് വീരസ്യമടിച്ചുകൊണ്ട് നടക്കുന്ന പല ശ്രേഷ്ഠ വ്യക്തികളുമുണ്ട്. അത് പറഞ്ഞ് അത് കേട്ട് അതനുസരിക്കുക അത് അംഗീകരിക്കുന്ന മറ്റു ചിലരുമുണ്ട്. ഇതിനെപ്പറ്റിയാണ് കർത്താവായി യേശു മിശിഹ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണം. ഇതാണ് കർത്താവ് പറഞ്ഞത്. നാം സഹസ്രാബ്ദങ്ങളായി ആചരിച്ചു വരുന്ന ആചാര മര്യാദകൾ, കൊച്ചു ഒരു ഭവനത്തിൽ ഒരു കൊച്ചുകുട്ടി ഒരു ശിശു ജനിച്ചാൽ അതിന് മാനെ മാമോദീസ എന്ന കൂദാശ അതിന് കൊടുക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുക. അതുപോലെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുക. വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ശുദ്ധമുള്ളവനായ പത്രോസ് ലേഖ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 19-ാം വാക്യം. അവിടെ കാണുന്നതിനാ കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് അവരോട് സുവിശേഷം അറിയിച്ചു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം തെറ്റാണെന്ന് പറയുകയും പരിശുദ്ധയായ കന്യക മർത്തമറിയാം അമ്മയോടും മറ്റ് വിശുദ്ധന്മാരോടും നാമത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുക. ഇതൊക്കെയാണ് പുളിച്ച മാവെന്ന് പറയുന്നത്. നമ്മുടെ സഭയിലും ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. വിരുദ്ധതകൾ ധാരാളം നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഞാനതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല, കാരണം വളരെയധികം സമയം പോകും. അതുകൊണ്ട് തന്നെ ധാരാളം വിരുദ്ധതകൾ നമ്മുടെ തിരുസഭയിലും കയറിയിട്ടുണ്ട്. യാക്കോബായ സുറിയാനി സഭയിൽ നിന്നൊരു വലിയ വിഭാഗം മാറി നിന്നുകൊണ്ട് സഭയുടെ സത്യാചാരങ്ങൾക്കും സത്യവിശ്വാസങ്ങൾക്കും ഘടകവിരുദ്ധമായി പ്രചരണം നടത്തുകയും ശരിയായി വിശ്വസിക്കുന്ന ജനതയെ പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ്. ദൈവം സീനായി പർവ്വതത്തിൽ വച്ച് മോശയ്ക്ക് 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. അതിൻ്റെ 10-ാമത്തെ കൽപ്പന എന്താണ്? അന്യനുള്ള യാതൊന്നിനെയും നീ മോഹിക്കരുത്. ഇതല്ലേ കൊടുത്തിരിക്കുന്നത്?
നീ നിന്റെ സഹോദരന്റെ ഭാര്യയെയോ വസ്തുവകകളെയോ മറ്റെന്തിനെയും മോഹിക്കരുതെന്ന്. എന്നാൽ ഇന്ന് നമ്മുടെ വിരുദ്ധതയിൽ നിൽക്കുന്നതായ വിഭാഗക്കാർ പറയുന്നത് എന്താണ്? യാക്കോബായക്കാരൻ വെച്ച പള്ളി ഇങ്ങോട്ട് പോരട്ടെ, അതെനിക്ക് വേണം. പത്ത് കൽപ്പനയുടെ നഗ്നമായ ലംഘനം, അതിൻ്റെ പേരാണ് പതനം പിഴ. പണ്ട് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതാണ് പതനം പിഴ. പത്തിന് പിഴച്ചവൻ ഇതാണ്, വാസ്തവത്തിൽ ഇതാണ്. ഞാൻ കൂടുതലായി പറയുന്നില്ല, നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യവിശ്വാസത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം. നമുക്ക് മാതൃകയായി കാണേണ്ടത് കോട്ടയം ഭദ്രാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പിതാവായിരുന്ന മാർ മിഖായൽ ജീവനാസ്യോസ് തിരുമേനിയുടെ ജീവിതം, പരുമല കൊച്ചു തിരുമേനിയുടെ വിശ്വാസം, മിഖായൽ ജീവനാസ്യോസ് തിരുമേനിയുടെ ജീവിതം. അതുപോലെ ആലുവായിലെ വലിയ തിരുമേനി ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപ്പോലീത്ത, ഇവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതായ സത്യവിശ്വാസത്തിൻ്റെ പടവുകളിൽ നാം നിൽക്കണം. എന്ത് കഷ്ടതകളോ പ്രയാസങ്ങളോ പീഡകളോ പ്രലോഭനങ്ങളോ വന്നാലും അതിലൊന്നും വീണുപോകരുത്. സത്യവിശ്വാസം നാം കാത്തു പരിപാലിക്കണം. നമ്മുടെ ആരാധനാ ഭാഗത്തെ പ്രാർത്ഥനകളിൽ നാം പല പ്രാർത്ഥനകളിലും ചൊല്ലുന്നതായ വിശ്വാസ സംഹിതയെ മാറ്റിമറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഒരു ഉദാഹരണം പറയാം. വീടൻ ഭരണം ചേമോന് സുവേചേഷം യോഹന്നാന് കൽപ്പേച്ചാൻ വിലയേറിയിടും രേക്ത താ ഞാൻ വാങ്ങിയൊരേ സഭയെ നിങ്ങൾ സംരക്ഷേപ്പേൻ. നമ്മുടെ വിവാഹകൂദാശയിലുള്ളൊരു ഗീതമാണ് ഈ ഗീതം. ആലപിക്കുന്ന ആളുകൾ പോലും പത്രോസിൻ്റെ പത്രോസിന് കർത്താവ് സഭയുടെ ഭരണാധികാരം കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അതിനുവേണ്ടി അവർ വാദിക്കുകയാണ്. 12 അപ്പോസ്തോലന്മാർക്കും തുല്യമായിട്ടാണ് ഈ അധികാരം കൊടുത്തതെന്ന് പറയുന്നു. അങ്ങനെയാണ് പിതാക്കന്മാരിത് പറയൂ. യോഹന്നാന്റെ സുവിശേഷം 21:15 മുതലുള്ളതായ വാക്യങ്ങളിൽ എന്തുകൊണ്ട് കർത്താവ് ശമവോൻ കീപ്പായെ ഇരട്ടപ്പേര് ചൊല്ലി വിളിച്ചു? യോഹന്നാന്റെ പുത്രനായ ശമവൂനെ എന്ന് വിളിച്ച ഏകവചനത്തിൽ വിളിച്ച് പറയുന്നതന്ന, നീ എനിക്ക് വേണ്ടി എൻ്റെ ആടുകളെ, എൻ്റെ മുട്ടാടുകളെ, എൻ്റെ പെണ്ണാടുകളെ, എൻ്റെ കുഞ്ഞാടുകളെ എല്ലാം മേയിക്കുവാനായി കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ സത്യം യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിട്ടുള്ളതായ സത്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിലനിൽക്കെ അതിനെതിരായി പറയുന്നവരോട് എന്താണ് പറയുവാനുള്ളത്? ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രലോഭനങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ പീഡകൾ സഹിക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വന്നെന്ന് വരാം. എന്തു വന്നാലും ശരി, സത്യവിശ്വാസത്തെ അടിയറ വയ്ക്കരുത്. ശുദ്ധവേദ പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം, മറ്റ് സുവിശേഷങ്ങളെ പലയിടത്തുമുണ്ട്, വ്യക്തമായി പറയുന്ന നമ്മുടെ ആരാധനകളിൽ പല ഭാഗത്തായി പറയുന്നതായ കാര്യം, അത് ആണ് നമ്മുടെ സത്യവിശ്വാസം. അത് ഒരു കാലത്തും അത് ത്യജിച്ച് കളയരുത്. എന്ത് കഷ്ടത വന്നാലും പ്രയാസങ്ങൾ വന്നാലും അതിന് ധീരതയോടെ അവിടെ എതിരിടണം. അതിന് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടതായ ശക്തിയും പ്രദാനം ചെയ്യും
എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. ഭാഗ്യം പ്രാർത്ഥിപ്പിങ്കർത്താവോടായും കോപത്തിൻ വടികളെയും മായി ചേടാൻ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി